Network News is brought to you in association with Pavan and Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് തുടക്കമായി. പരീക്ഷ എഴുതുന്നത് 427,105 വിദ്യാർത്ഥികൾ. ഈ മാസം 25-ന് പരീക്ഷ അവസാനിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. യോഗത്തിൽ ഉദ്യോഗസ്ഥരുടെ ഹാജർ നില കുറയുന്നതായും ഉത്തരങ്ങൾ തനിയാവർത്തനമാകുന്നതായും വിമർശനം. വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതിയുമായി COA. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14th സംസ്ഥാന സമ്മേളനം കോഴിക്കോട് സമാപിച്ചു. മാലിന്യ പ്രശ്നം. പുത്തൂർക്കുന്ന് വിഘ്നേശ്വര പ്ലൈവുഡ് കമ്പനി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. നടപടി മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നു എന്ന പരാതിയെ തുടർന്ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് 427,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഈ മാസം 25-ന് പരീക്ഷ അവസാനിക്കും. സംസ്ഥാനത്ത് SSLC, THSLC, AHSLC പരീക്ഷകൾക്ക് തുടക്കമായി. 2971 കേന്ദ്രങ്ങളിലായി 427,105 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്ത് 2955 കേന്ദ്രങ്ങളുണ്ട്. രാവിലെ 9:30 മുതൽ 11:15 വരെ ഒന്നാം ഭാഷയുടെ പാർട്ട് 1 പരീക്ഷയാണ് നടന്നത്. ഇംഗ്ലീഷ്, ഗണിതം, സോഷ്യൽ സയൻസ് എന്നിവയ്ക്ക് രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് പരീക്ഷാ സമയം. IT പരീക്ഷ February 16 പൂർത്തിയായി. THSLC വിഭാഗത്തിൽ 2811 പേരും AHSLC വിഭാഗത്തിൽ 60 പേരും പരീക്ഷ എഴുതി. പരീക്ഷ സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉദ്യോഗസ്ഥർക്കെതിരെ പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. യോഗത്തിൽ ഉദ്യോഗസ്ഥരുടെ ഹാജർ നില കുറയുന്നതായും വിവിധ പരാതികളിൽ ഉത്തരങ്ങൾ തനിയാവർത്തനമാകുന്നതായാണ് വിമർശനം ഉയർന്നത്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടുന്നതായും KSRTC കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉയർന്നത്. യോഗത്തിൽ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഹാജർ നില കുറയുന്നതായും ഉയർന്നുവരുന്ന പൊതുജന പരാതിയിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി തൃപ്തികരമല്ലെന്നും ഉത്തരങ്ങൾ തനിയാവർത്തനമാകുന്നതായും വിമർശനം ഉയർന്നു. യോഗത്തിലെ അജണ്ടകൾക്ക് ശേഷം സംസാരിച്ച TI മധുസൂദനൻ MLA ഇക്കാര്യം സൂചിപ്പിച്ചത്. KSRTCക്കെതിരെയാണ് യോഗത്തിൽ പ്രധാനമായും വിമർശനം ഉയർന്നത്. മലയോര മേഖലയിൽ നിന്നും പുലർച്ചെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുണ്ടായിരുന്ന KSRTC ബസ് നിർത്തലാക്കിയതിനെതിരെ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ പരാതി സംബന്ധിച്ച മറുപടി തൃപ്തികരമായില്ല. കോറും ആലക്കാട്, കാനായി, മണിയാറ ഭാഗങ്ങളിലേക്ക് ബസ്സുകൾ ഓടിക്കുമെന്ന് KSRTC നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. സർവീസ് ലാഭകരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബസ്സുകൾ ഓടിക്കാൻ കഴിയാത്തതെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് MLA പറഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ടത് KSRTC ആണ്. നിങ്ങളുടെ പ്രതിനിധികൾ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യണം. മന്ത്രി ഓഫീസിൽ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് പറയണം. കാരണം ഈ ഭാഗത്ത് ദേശ സർക്കാർ റൂട്ടാണ് പലതും. അപ്പോൾ KSRTC മാത്രം ഓടുന്ന റൂട്ടാണ്. KSRTC മാത്രം ഓടുന്നത് കൊണ്ട് തന്നെ മറ്റു ബസ് സ്വകാര്യ ബസ്സുകാർക്ക് അതിനുള്ള പെർമിഷൻ കിട്ടാത്ത സ്ഥിതി വരെ വന്നിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ KSRTC കൂടി ഓടാക്കുന്നില്ല നിൽക്കുന്നത്. പീലിമല പിന്നെ സർവീസ് ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രാക്ടിക്കലായിട്ടാണ് ചെയ്യുന്നത്. എഴിമല മേലെ കൂടെ മുന്നേ പോയാൽ
ലാസ്റ്റ് ഇപ്പൊ താഴെ കൂടിയാണ് വരുന്നത്. കാരണം അത് കളക്ഷൻ റെഡിയാക്കാൻ പോകുന്നത്, അതിനൊന്നും ആർക്കും തടസ്സമില്ല. വളരെ നല്ല തന്നെയാണ്. ജലജീവൻ മിഷന്റെ ഭാഗമായുള്ള കുടിവെള്ള പൈപ്പുകൾ പലയിടങ്ങളിലും പൊട്ടുന്നതായും ഇത് കൃത്യസമയത്ത് പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ലെന്നും വിമർശനം ഉയർന്നു. ദേശീയപാതയിൽ കുപ്പത്ത് പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ഏഴാം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതായും പരാതി ഉയർന്നു. പയ്യന്നൂർ നഗരത്തിൽ കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയതും യോഗത്തിൽ ചർച്ചയായി. ടി ഐ മധുസൂദനൻ MLA വികസന സമിതി യോഗത്തിൽ അധ്യക്ഷനായി. തഹസീൽദാർ ആർ ജയേഷ്, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ M രാഘവൻ, തമ്പാൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതിയൊരുക്കി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14th സംസ്ഥാന സമ്മേളനം കോഴിക്കോട് സമാപിച്ചു. പുതിയ ഭാരവാഹികളിൽ പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും ട്രഷററായി ബിനു ശിവദാസിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14th സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് കൊടിയിറങ്ങി. വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതിയൊരുക്കിയാണ് 14th സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. കോഴിക്കോട് കടപ്പുറത്തും തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാളിലുമായാണ് 3 ദിവസങ്ങളിലായി സംസ്ഥാന സമ്മേളനം നടന്നത്. ചെറുകിട കേബിൾ TV രംഗത്ത് പുറമെ ടൂറിസം, IT, കാർഷിക മേഖലകളിൽ ജനകീയമായ രീതിയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾക്ക് സമ്മേളനം രൂപം നൽകി. കേബിൾ TV ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ റൈറ്റ് ഓഫ് വേ നിയമം നടപ്പിലാക്കണമെന്ന് പ്രമേയം പാസാക്കി. കർഷക സമരത്തിന് CO ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണം. വന്യമൃഗശല്യം തടയണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. പുതിയ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റായി പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറിയായി PB സുരേഷ്, ട്രഷററായി ബിനു ശിവദാസ്, വൈസ് പ്രസിഡന്റുമാരായി M മൻസൂർ, VS ജ്യോതികുമാർ, സെക്രട്ടറിമാരായി PSCB നിസാർ കോയപ്പറമ്പിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. ഇവരുൾപ്പെടെ 16th എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. സമാപന സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി. സ്വാഗത സംഘം ചെയർമാനും കോഴിക്കോട് ഡെപ്യൂട്ടി മേയറുമായ CP മുസാഫർ അഹമ്മദ്, അബൂബക്കർ സിദ്ദിഖ്, KV രാജൻ, ബിനു ശിവദാസ്, PSCB നിസാർ കോയപ്പറമ്പിൽ, K വിജയകൃഷ്ണൻ, K ഗോവിന്ദൻ തുടങ്ങിയവരും സംസാരിച്ചു. പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി പയ്യന്നൂർ ടൗണിൽ വെള്ളം നിറഞ്ഞു. ടൗണിൽ വെള്ളക്കെട്ട് ആയതോടെ ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രികരും വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലായി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പൈപ്പ് പൊട്ടിയത്. ഇന്ന് രാത്രിയോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിന് മുന്നിലുള്ള പൈപ്പ് ലൈനിനാണ് തകരാർ സംഭവിച്ചത്. ഇതോടെ ഈ ഭാഗത്തെ റോഡ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. കാപ്പാട്ടുകഴകം പെരിങ്കളിയാട്ടത്തിന്റെ സമാപന ദിവസമായതിനാൽ വൻ ജനസഞ്ചയം നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 8:30 സംഭവം. അമിത സമ്മർദ്ദം കാരണം പൈപ്പ് ജോയിന്റ് ചോർന്നതാണ് പൈപ്പ് പൊട്ടാൻ കാരണമായത്. കോഓപ്പറേറ്റീവ് സ്റ്റോർ മുതൽ ബോംബെ ഹോട്ടൽ ഭാഗം വരെ വെള്ളം നിറഞ്ഞുകിടന്നു. ഇരുചക്രവാഹന യാത്രക്കാരും കാൽനടക്കാരും വ്യാപാരികളും ഇതോടെ ഏറെ ബുദ്ധിമുട്ടിലായി. വെള്ളം രാത്രിയിലും കുതിച്ചൊഴുകി. റോഡരികിലെ നടപ്പാതയിലടക്കം വെള്ളം കെട്ടിക്കിടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാലിന്യ പ്രശ്നം. പുത്തൂർക്കുന്ന് വിഘ്നേശ്വര പ്ലൈവുഡ് കമ്പനി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നു എന്ന പരാതിയെ തുടർന്നാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ നടപടി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 12th വാർഡിൽ പ്രവർത്തിച്ചു വരുന്ന വിഘ്നേശ്വര പ്ലൈവുഡ് കമ്പനിയിൽ നിന്നും മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നു എന്ന പരാതിയിൽ പഞ്ചായത്ത് അധികൃതർ കമ്പനി സന്ദർശിച്ച് പരിശോധന നടത്തി. കമ്പനി അധികൃതർക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. കമ്പനിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡുകളിൽ നിന്നും ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം ഓവുചാൽ വഴി സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ, വാർഡ് മെമ്പർ തുടങ്ങിയവർ കമ്പനി സന്ദർശിക്കുകയും തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തോട്ടിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന മുഴുവൻ ഓവുചാലുകളും അടയ്ക്കുന്നതിനും തോട് വൃത്തിയാക്കുന്നതിനും കൃത്യമായ മലിനജല സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷം മാത്രം കമ്പനി തുറന്നു പ്രവർത്തിച്ചാൽ മതിയെന്നും നിർദ്ദേശം നൽകുകയായിരുന്നു. തോട്ടിലേക്ക് ഈ മലിനജലം ഒഴുക്കി കളയുന്നതായി നേരിട്ട് ബോധ്യമായിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ
അവരുടെ ഇടങ്ങളിലും വേണ്ടത്ര മതിയായ ശുചിത്വ സംവിധാനങ്ങളില്ലാന്നും കക്കൂസ് ഉൾപ്പെടെ അത് ശുചിയാക്കേണ്ട ഒരു ആവശ്യകതയ്ക്കാണ് അത് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം ചെയ്യുന്ന ഇതും വളരെ വൃത്തിഹീനമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർത്തും ഇത് തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു ഇത് നമ്മളെ ഇത് വെച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് അവർക്ക് താൽക്കാലികമായി ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള സ്റ്റോപ്പ് മെമ്മോ വാക്കാൽ കൊടുത്തിട്ടുണ്ട്. പൊതുജലാശയം മലിനമാക്കിയതിൽ കമ്പനി അധികൃതരിൽ നിന്നും പിഴ ഈടാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ഷിബു കരുൺ പറഞ്ഞു. നിരവധി കുടുംബങ്ങൾ ഇതിന് സമീപത്ത് താമസിക്കുന്നുണ്ട്. ഇതിൽ പല ജനങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് വാർഡ് മെമ്പർ വി എ കോമളവല്ലി പറഞ്ഞു. ഇനി ഇത് ഒക്കെ ശരിയാക്കിയതിന് ശേഷം മാത്രമേ ഈ കമ്പനി തുടർന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പഞ്ചായത്ത് സെക്രട്ടറിയും ഇതിൻ്റെ ഭാരവാഹികളും ഒക്കെ തന്നെ വന്ന് സന്ദർശിച്ച് പോയിട്ടാണുള്ളത്. എന്തായാലും ഏറ്റവും വലിയ മാലിന്യ പ്രശ്നം തന്നെയാണ്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ടാണ് നാം ഇത്തരത്തിൽ ബഹുജനങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷീബ, പരാതിക്കാരനായ CPIM പുത്തൂർക്കുന്ന് വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി SK വിനീത്, പൊതുപ്രവർത്തകരായ ET സുകുമാരൻ, VA രഞ്ജിത്ത്, KV പ്രശാന്ത്, PK രമണി, KE ഷീജ, യു ഗിരിജ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായിപ്പാറയിൽ വൻ തീപിടുത്തം. 2 ഏക്കർ പുൽമേടുകളും സസ്യജീവജാലങ്ങളും കത്തിനശിച്ചു. പൈനൂരിൽ നിന്ന് എത്തിയ അഗ്നിശമന സേനാ അംഗങ്ങൾ മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ അണച്ചത്. വേനൽക്കാലം ആരംഭിച്ചാൽ മാടായിപ്പാറയിൽ തീപിടുത്തം പതിവാണ്. നേരത്തെ മാടായിപ്പാറയിലെ തവരത്തടം പ്രദേശത്തും മാടായിക്കാവ് ക്ഷേത്രം റോഡിന് സമീപവും വടുകുന്ത ക്ഷേത്ര പരിസരത്തും ജൂതക്കുളത്തിന് സമീപത്തും മാടായി കോളേജിന് പിന്നിലായും പലതവണ തീപിടുത്തമുണ്ടായിരുന്നു. മാടായിപ്പാറയുടെ എല്ലായിടങ്ങളിലും എത്തിപ്പെടാൻ റോഡുകൾ ഇല്ലാത്തത് തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് പ്രയാസം നേരിടുന്നുണ്ട്. മാടായിപ്പാറയുടെ സമീപത്ത് അഗ്നിശമന സേനയ്ക്ക് കേന്ദ്രം ഒരുക്കണമെന്ന് ജനങ്ങൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അഗ്നിശമന സേനാ കേന്ദ്രം ഒരുക്കാൻ ആവശ്യത്തിന് സ്ഥലം ലഭ്യമല്ലാത്തതാണ് തടസ്സമാകുന്നത്. മാടായിപ്പാറയിലും മാട്ടൂൽ അഴീക്കലിൽ കാറ്റാടി മരക്കൂട്ടങ്ങൾക്കിടയിലും നിരന്തരമുണ്ടാകുന്ന തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴയങ്ങാടിയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. മുൻ MLA TV രാജേഷ് മുൻകൈയെടുത്ത് ഇതിനുള്ള ശ്രമം മുൻപ് നടത്തിയിരുന്നുവെങ്കിലും സ്റ്റേഷൻ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയാത്തത് കാരണം ഒന്നും നടന്നില്ല. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കേശവൻ നമ്പൂതിരി OC, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PK അജിത് കുമാർ, TP ധനേഷ്, വിഷ്ണു RM, ഹോംഗാർഡ് PP രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് തീയണച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് എന്ന പേരിൽ വയോജന സംഗമം പരിപാടി വയലപ്ര പാർക്കിൽ സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് എന്ന പേരിൽ വയോജന സംഗമം വയലപ്ര പാർക്കിൽ നടന്നു. മാടായി ചെറുതാഴം 7 മാട്ടൂൽ ചെറുകുന്ന് കുഞ്ഞിമംഗലം പഞ്ചായത്തുകളിൽ നിന്നായി 70 വയോജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ നിർവഹിച്ചു. മറ്റൊരു പണിക്കും പോയി, കുഞ്ഞിലെ സ്കൂളിലും പോയി, അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് സർക്കാരിനെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആരും എത്തിയിട്ടുണ്ടാവും, എല്ലാവരും പോയി, അല്ലേ? അവസാനത്തത് ഒരു ഒറ്റപ്പെടൽ, എല്ലാവരും ഉണ്ട് നോക്കാം, അല്ലേ? പിന്നെ ഒരു വേദന, അല്ലേ? എൻ്റെ വീട്ടിൽ എവിടെയും അല്ലെ, എങ്ങനെയായി പോകും, അല്ലേ? എത്ര മണിക്ക് വരുമോ, ഇത് റെഡിയായി, ഇത് ഇങ്ങനെ ആലോചിച്ച് പോകുന്നൊരു സാധനമാണ്. CDS ചെയർപേഴ്സൺ ഈ വസന്ത അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബുജാക്ഷൻ, CDS ചെയർപേഴ്സൺമാരായ ലത, ബിന്ദു, ഷീബ, നിർമ്മല, സജ്ന, ജില്ലാ പ്രോഗ്രാം മാനേജർ P വിനേഷ്, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ VM കവിത, AV നിമിന തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി പ്രവീൺ രുക്മയുടെ നേതൃത്വത്തിൽ നാടൻ പാട്ട്, പ്രശസ്ത മജീഷ്യൻ നാസ് വടകരയുടെ മാജിക് ഷോ, വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ, ബോട്ട് യാത്ര എന്നിവ നടത്തും. കൂടുതൽ വയോജനങ്ങളെ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമാക്കുക, വയോജനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണൂർ രൂപത വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ വനിതാ ദിനാഘോഷം താവം ഫാത്തിമ മാതാ ദേവാലയ പാരിഷ് ഹാളിൽ നടന്നു. കണ്ണൂർ രൂപത മെത്രാൻ ബിഷപ്പ് അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ രൂപത വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ രൂപത മെത്രാൻ ബിഷപ്പ് അലക്സ് വടക്കുംതല പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വപ്നങ്ങളോടുകൂടെ കടന്നു വരുന്ന ആ മരുമകളുടെ സ്വപ്നങ്ങളെല്ലാം എടുത്തത്
സ്ത്രീകളിൽ അർപ്പിക്കോ മാറ്റം ത്വരിതമാക്കോ എന്ന മുദ്രാവാക്യമാണ് വനിതാ ദിനത്തിൽ ഇന്ത്യൻ കത്തോലിക്ക സഭ മുന്നോട്ട് വെക്കുന്നത്. ഡിസ്ട്രിക്ട് വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ പി സുലജ മുഖ്യാതിഥിയായി. പുഷ്പ ക്രിസ്റ്റി അധ്യക്ഷത വഹിച്ചു. സി എം മേരി മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ഷൈജു പീറ്റർ, ഷേർലി സ്റ്റാൻലി, ഷൈനി ജെയിംസ്, ടി മേരി തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുറ്റിച്ചി നവജ്വാല സാംസ്കാരിക നിലയത്തിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുറ്റിച്ചി നവജ്വാല സാംസ്കാരിക നിലയത്തിനായി പുതിയതായി നിർമ്മിച്ച കെട്ടിടം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജീവിതകാലഘട്ടത്തിൽ അവർ അധ്വാനിച്ച് അവർക്കുള്ള പരിമിതമായ സാഹചര്യങ്ങൾ ഈ നാടിനെ നിലനിർത്തി. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം വിപുലീകരിക്കുന്നതിന് മുമ്പ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്വാധീനമുണ്ടായിരുന്നൊരു മേഖലയാണ് പൊതുവെ ഈ തൃക്കരിപ്പൂർ. ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സി പി എം തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ നിർവഹിച്ചു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് പി ശശി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി പി പി മുസ്തഫ, എം കെ കുഞ്ഞികൃഷ്ണൻ, എം കരുണാകരൻ, കെ പി കമലാക്ഷൻ, എം ഗംഗാധരൻ മാസ്റ്റർ, കെ വി അംബു, എം പി കരുണാകരൻ, എ വി പ്രമോദ്, പി വിനോദ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നല്ല മെക്കാടം റോഡുണ്ട്, എന്നാൽ പൊതുഗതാഗത സൗകര്യമില്ലാത്തത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു. ചന്തപുര പരിയാരം റോഡിൽ ബസ് സൗകര്യം ഇല്ലാത്തതാണ് പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടാകുന്നത്. ചന്തപുരയിൽ പരിയാരം ദേശീയപാതയിലേക്ക് എത്തുവാൻ മെക്കാടം റോഡ് ഒരുങ്ങിയിട്ട് കുറെ കാലമായി. എന്നാൽ നല്ല റോഡുണ്ടായിട്ടും ബസ് റൂട്ട് ഇല്ലാത്തത് പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, വില്ലേജ്, സ്കൂൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന റോഡാണ് ചന്തപുര പരിയാരം റോഡ്. മുൻപ് കെ എസ് ആർ ടി സി സർവീസ് നടത്തിയിരുന്നെങ്കിലും അത് നിർത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. മലയോര മേഖലയിൽ നിന്നടക്കം നിരവധി ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. എന്നാൽ ബസ് സൗകര്യമില്ലാത്തത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെയുള്ള ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിലും ചന്തപുര പോകണമെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ്. പയ്യന്നൂരുമായി ബന്ധപ്പെടാനും ലാത്രയായിട്ട് ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ട്, യാത്രാ സൗകര്യം തീരെ ഇല്ല. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയോ എന്തെങ്കിലും വിളിച്ചിട്ട് വേണം രോഗികളായാലും ആർക്ക് വേണമെങ്കിലും പോകാൻ. അപ്പോൾ ഇതിനൊരു പ്രശ്നം പല പ്രാവശ്യമായിട്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ആൾക്കാരും ഉന്നയിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടില്ല. ഓട്ടോറിക്ഷകളും മറ്റ് ടാക്സി, സ്വകാര്യ വാഹനങ്ങളുമാണ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ പ്രധാനമായും ഗതാഗതത്തിനായി ആശ്രയിക്കുന്നത്. ബസ് സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെ ഇതിനുള്ള പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അധികൃതർ ഇടപെട്ട് കെ എസ് ആർ ടി സി ബസ് ഈ റോഡിൽ കൂടി അനുവദിച്ചു തരണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അടുത്തില എരിപുരം ചെങ്ങൽ എൽ പി സ്കൂളിന് സമീപം കെ എസ് ടി പി റോഡിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക്. ഇന്നുച്ചയ്ക്ക് 12:30 അപകടം നടന്നത്. പരിക്കേറ്റവരെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് നിന്നും പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന കാറും പഴയങ്ങാടി ഭാഗത്തു നിന്നും പിലാത്ര ഭാഗത്തേക്ക് പോകുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇരു കാറുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. നിരവധി അപകടങ്ങൾ ഇതേ സ്ഥലത്ത് വെച്ച് മുൻപും ഉണ്ടായിട്ടുണ്ട്. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി റോഡിലുണ്ടായിരുന്ന വാഹനങ്ങൾ നീക്കം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ 2023-24 വാർഷിക പദ്ധതിയായ വീടുകൾക്ക് റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്തു. എം സി എഫ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു വിതരണോദ്ഘാടനം നിർവഹിച്ചു.
കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ 2023-24 വാർഷിക പദ്ധതിയായ വീടുകൾക്ക് റിംഗ് കമ്പോസ്റ്റ് വിതരണോദ്ഘാടനം MCF പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷീജ അധ്യക്ഷത വഹിച്ചു. VO ടി ഷിബിൻ, സി ബാലകൃഷ്ണൻ, പി ശ്യാമള, കെ ശൈലജ, എം മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. 600 ഗുണഭോക്താക്കൾക്ക് 90% സബ്സിഡിയോടെയാണ് റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാഴ്വസ്തുക്കളിൽ നിന്ന് മനോഹരമായ പൂക്കുടകൾ നിർമ്മിക്കുകയാണ് കാങ്കോലെ കെ ഓമന. തൊഴിലുറപ്പ് തൊഴിലാളിയായ ഓമന യൂട്യൂബ് നോക്കിയാണ് കരകൗശല വസ്തു നിർമ്മാണം പരിശീലിച്ചത്. പയ്യന്നൂർ കാങ്കോൽ സ്വദേശിനിയായ ഓമന ഏതെങ്കിലും പരിശീലന ക്ലാസ്സിൽ നിന്നും കരകൗശല വസ്തു നിർമ്മാണം പഠിച്ചിട്ടില്ല. 2 വർഷം മുൻപ് വീട്ടിൽ നിന്നു തന്നെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. ഒഴിഞ്ഞ മിനറൽ വാട്ടർ ബോട്ടിലുകൾ മുതൽ കാർഡ്ബോർഡുകളും പാളകളും പേപ്പറുകളും വർണ്ണ തുണികളുടെ തുണ്ടുകളുമെല്ലാം ഓമനയുടെ കരവിരുതിലൂടെ മനോഹരമായ പൂക്കൂടകളായി മാറും. പല വർക്കുകളും പാതി വഴിയിലാണ്. എന്നാലും ഇങ്ങനെ യൂട്യൂബ് നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ആക്കിക്കൊണ്ടിരുന്നത്. എന്തെല്ലാം സാധനം ഉണ്ടാക്കല്? പാള, പേപ്പർ, തുണി, കമ്പി, ഈർക്കിലി, അങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നു. പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ കണ്ടിട്ടാക്കിയതാ. ഒന്നും പഠിക്കണമെന്നില്ല, സ്വയം ഞാൻ തന്നെ എല്ലാം നിർമ്മിക്കലേ. ഇപ്പൊ മുമ്പെല്ലാം ബാസ്കറ്റ്, കസേര എല്ലാം ഞാൻ പറയല്ലേ, ഞാനെല്ലാം ചെയ്യും. സ്വയം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടാക്കലോണ്ട് മറ്റേ. ഓരോ പൂക്കോടി ഒരുക്കുമ്പോഴും തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയായ ഓമനയ്ക്ക് ജീവിതം കൂടുതൽ നിറമുള്ളതായി അനുഭവപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം പഞ്ചായത്ത് ചെറുതാഴം കുടുംബ ആരോഗ്യ കേന്ദ്രം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെൻസ്ട്രൽ കപ്പ് വിതരണവും പരിശീലനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി വൈസ് പ്രസിഡന്റ് PP രോഹിണി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെൻസ്ട്രൽ കപ്പ് വിതരണവും പരിശീലനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി വൈസ് പ്രസിഡന്റ് PP രോഹിണി ഉദ്ഘാടനം ചെയ്തു. അത്രയും പെട്ടെന്ന് തന്നെ അത് വിതരണം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി ഇന്ന് ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ മുൻകാലങ്ങളിലൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു വിവരം ഉണ്ടായിരുന്നില്ല. അതായത് സാങ്കേതിക വിദ്യ അത്ര ഉയർന്നു വന്നിട്ടില്ല. അന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചത് എന്താ പറയുന്നത്, വെറും തുണി മാത്രമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TV ഉണ്ണികൃഷ്ണൻ, MT സബിത, ഡോക്ടർ കെ മനീഷ്, സെക്രട്ടറി കെ ശിവദാസൻ, CT സനിൽ, ഇ വസന്ത തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി ഗുണഭോക്താക്കൾക്കും ആശാവർക്കർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗ രീതിയെക്കുറിച്ച് ഡോക്ടർ ജസ്ന ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പഴയങ്ങാടിയിൽ ന്യൂ ബീക്കൺ ബെസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. ENP കുഞ്ഞലീമ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. പഴയങ്ങാടിക്ക് മധുരക്കനവ് സമ്മാനിച്ച് ന്യൂ ബേക്ക് ആൻഡ് ബെസ്റ്റ് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു. കുഞ്ഞലീമ ENP ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. പഴയങ്ങാടി ജുമാ മസ്ജിദ് സദർ ഉസ്താദ് പ്രാർത്ഥന നടത്തി. അഷറഫ് ENP, മുജീബ് MU, അക്ബർ M, കെ മുനീറ, ഹസീന, ഖാലിദ്, സിനാൻ, ഹർഫാന, മുസ്തഫ, ഉമൈബ തുടങ്ങിയവർ പങ്കെടുത്തു. ബേക്കറി രംഗത്ത് നൂതന വിഭവങ്ങൾ പരിചയപ്പെടുത്തി. കച്ചവട രംഗത്ത് നിരവധി വർഷത്തെ അനുഭവ പരിചയവുമായാണ് ന്യൂ ബേക്ക് ആൻഡ് ബെസ്റ്റ് ബേക്കറി പഴയങ്ങാടിയിൽ തുറന്നത്. ഉദ്ഘാടനം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂ ബേക്കർ ബെസ്റ്റ് ബേക്കറി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. പുതിയതായി നമ്മളിപ്പോൾ കുറച്ച് ഓഫറുകൾ, നമ്മൾ ബിസ്ക്കറ്റുകൾ കുറച്ച് ഐറ്റംസ് എല്ലാം സ്പെഷ്യൽ ഓഫറായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് സഹകരിക്കുക, സാധനങ്ങളെ പർച്ചേസ് ചെയ്യുക, നോക്കുക. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പഴയങ്ങാടിക്ക് മധുരത്തിന്റെ കലവറയൊരുക്കി ന്യൂ ബേക്ക് ആൻഡ് ബെസ്റ്റ് ബേക്കറി ഉപഭോക്താക്കളെ ക്ഷണിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഏറ്റുകുടുക്ക പുരോഗമന കലാസാഹിത്യ സംഘം നാടകക്കൂട്ടം നാടകം ഒരുക്കുന്നു. ഏകാഗിയുടെ അന്ത്യം എന്ന നാടകം ജാതിക്കും മതത്തിനും അതീതമായ മാനവികത ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഏറ്റുകുടുക്ക പുകാസ നാടകക്കൂട്ടം ഒരുക്കുന്ന നാടകമാണ് ഏകാഗിയുടെ അന്ത്യം. സ്റ്റേജിനും തെരുവിനും പറ്റിയ വിധത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഘടന എന്നതുകൊണ്ട് തന്നെ ഈ നാടകം മറ്റൊരു വഴിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്.
വർത്തമാനകാലത്തിന്റെ ആവശ്യാർത്ഥമാണ് നാടകം രൂപപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും അതിനുമപ്പുറത്തേക്ക് ഇതിന്റെ ഉള്ളടക്കത്തിന്റെ പ്രസക്തി നീളുന്നു. ജാതിക്കും മതത്തിനും അതീതമായ മാനവികത ഉയർത്തിപ്പിടിക്കാനാണ് നാടകം ശ്രമിക്കുന്നത്. നാടകത്തിൽ ചെയ്യുന്ന സ്ഥിരം വേഷമായി ജീവിതത്തിൽ മാറുന്ന ഒരു നടന്റെ വിഫലതകളാണ് നാടകത്തിൽ പരാമർശിക്കുന്നത്. കേരളീയ മനസ്സിലെ ഉള്ളിലെ സവർണബോധം എങ്ങനെ വർഗീയ സംഘടനകൾക്ക് വളർച്ചയ്ക്ക് വളമാകുന്നു എന്നും നാടകം പരിശോധിക്കുന്നു. പ്രമോദ് കണ്ടോത്താണ് നാടക സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ടി സി മുരളീധരനാണ് നാടകരചന. രചന മുരളീധരൻ ടി സിയും ബോബി സുരേഷ്, മനു കാളീശ്വരം, കെ പി കമലാക്ഷൻ, ടി ദാമോദരൻ, സി സി ജയൻ, അൻസൻ ജയൻ തുടങ്ങി ഒട്ടേറെ പേർ നാടകത്തിൽ വേഷമിടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വനിതാ ദിന ആഘോഷ പരിപാടിയുടെ ഭാഗമായി ചെറുകുന്ന് താവത്ത് വനിതാ റാലി സംഘടിപ്പിച്ചു. കണ്ണൂർ രൂപത വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച റാലി താവം ഫാത്തിമ മാതാ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് പുന്നച്ചേരിയിൽ സമാപിച്ചു. കണ്ണൂർ രൂപത വനിതാ കമ്മീഷൻ നടത്തുന്ന വനിതാ ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി താവത്ത് വർണ്ണശബളമായ റാലി സംഘടിപ്പിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി, പാവങ്ങളുടെ അമ്മ മദർ തെരേസ, ഝാൻസി റാണി തുടങ്ങി വ്യത്യസ്തമായ വേഷമണിഞ്ഞെത്തിയ സ്ത്രീകൾ റാലിയിലെ മുഖ്യ ആകർഷകമായിരുന്നു. സ്ത്രീകളുടെ ചെണ്ടമേളം, ബാൻഡുമേളം എന്നിവയും ഉണ്ടായി. കണ്ണൂർ രൂപത മെത്രാൻ ബിഷപ്പ് അലക്സ് വടക്കുംതല, പുഷ്പ ക്രിസ്റ്റി, സി എം ആ മേരി, ഫാദർ ഷൈജു പീറ്റർ, ഷെർലി സ്റ്റാൻലെ, ഷൈനി ജെയിംസ്, ടി മേരി, സിസ്റ്റർ ട്രീസ ജോർജ്, ഷീജ വിൻസെന്റ് എന്നിവർ റാലിയിൽ അണിചേർന്നു. വനിതാ ദിന റാലിയിൽ ഫാത്തിമ മാതാ ചർച്ച് ബക്കളം ഒന്നാം സ്ഥാനവും താവം ഫാത്തിമ മാതാ ദേവാലയം രണ്ടാം സ്ഥാനവും നേടി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി കലവറ നിരക്കൽ ഘോഷയാത്ര നടത്തും. നിരവധി ഭക്തജനങ്ങൾ കലവറ നിരക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായി. 5 മുതൽ 8 വരെ തീയതികളിൽ നടക്കുന്ന കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായാണ് കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നത്. 2 ഭാഗങ്ങളിൽ നിന്നായി പുറപ്പെട്ട ഘോഷയാത്ര ക്ഷേത്രം മുറ്റത്ത് ഒത്തുചേർന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് കലവറ നിരക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. നിരവധിയായ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുപുഴ ജെ എം യു പി സ്കൂളിന്റെ 74th വാർഷികാഘോഷവും 33 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക കെ സത്യാവതി ടീച്ചർക്ക് നൽകുന്ന യാത്രയപ്പും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ജെ എം യു പി സ്കൂളിന്റെ 74th വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക കെ സത്യവതി ടീച്ചർക്ക് നൽകുന്ന യാത്രയപ്പ് ചടങ്ങും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ കെ കുഞ്ഞികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രഭാഷകൻ ഡോക്ടർ വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. പയ്യന്നൂർ എ ഇ ഒ പി പി രത്നാകരൻ, പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ, ടി വി രമേഷ് ബാബു, ശ്രീനാരഞ്ജിത്ത്, പി ലീന, ശ്രീദേവ് ഗോവിന്ദ്, ഇ ജയചന്ദ്രൻ, കെ സത്യവതി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഈ അധ്യയന വർഷത്തെ പ്രൊഫഷ്യൻസി നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് തുടക്കമായി. പരീക്ഷ എഴുതുന്നത് 427,105 വിദ്യാർത്ഥികൾ. ഈ മാസം 25-ന് പരീക്ഷ അവസാനിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. യോഗത്തിൽ ഉദ്യോഗസ്ഥരുടെ ഹാജർ നില കുറയുന്നതായും ഉത്തരങ്ങൾ തനിയാവർത്തനമാകുന്നതായും വിമർശനം. വൈവിധ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റുകൾക്ക് ബദലാകാൻ പദ്ധതിയുമായി COA. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14th സംസ്ഥാന സമ്മേളനം കോഴിക്കോട് സമാപിച്ചു. മാലിന്യ പ്രശ്നം. പുത്തൂർക്കുന്ന് വിഘ്നേശ്വര പ്ലൈവുഡ് കമ്പനി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. നടപടി മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നു എന്ന പരാതിയെ തുടർന്ന്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.